നമസ്കാരം, എൻ്റെ പേര് ഷൺമുഖൻ. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മായന്നൂറാണ് വീട്. അപ്പൊ ജസ്റ്റ് ഞാനൊരു മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കാം എന്തിനാണ് മെഡിറ്റേഷൻ എന്നുള്ള ഒരു ചിന്തകൾ പലർക്കും വരാം. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, പഴയ കാലത്ത് മുനീശ്വരന്മാരും അതേപോലെ തന്നെ എല്ലാ ഋഷിവർദ്ധന്മാരും ഈ മെഡിറ്റേഷനും യോഗ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ തലമുറകളായാലും നമ്മുടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കോടീശ്വരന്മാരും എല്ലാം നമ്മുടെ മെമ്മറി ഡെവലപ്മെന്റ് ക്ലാസ്സുകളും അതേപോലെ തന്നെ മെമ്മറി എക്സസൈസും അതേപോലെ തന്നെ മെഡിറ്റേഷനുകളും ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ സിസ്റ്റം ഫോക്കസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മെഡിറ്റേഷനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ചെറിയ തോതിൽ ഒരു മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക, ഒരു ധ്യാനം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ നട്ടെല്ല് നിവർത്തിയിരിക്കുക, മുഖം തല സ്റ്റഡി ആയിട്ട് വയ്ക്കാം. നമ്മുടെ കൈകൾ രണ്ട് കൈകളിലെ മുദ്ര ചിന്മുദ്രയിലേക്കൊണ്ട് നമ്മുടെ മുട്ടുകാലിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് സ്റ്റഡിയായിട്ടിരിക്കാം. അതിനുശേഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച ശേഷം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു സ്വർണത്തിന്റെ കളറായ അതേപോലെ തന്നെ ഒരു ദൈവത്തിന്റെ ഊർജവും അതേപോലെ തന്നെ ഒരു മുല്ലപ്പൂവിന്റെ മണവും ഈ മൂന്നും കൂടി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതായി സങ്കല്പിക്കാം. അതേപോലെ തന്നെ 2 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്ത ശേഷം വേണം നമ്മൾ പുറത്തേക്ക് വിടാൻ. പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ദുഷ്ടചിന്തകളും നെഗറ്റീവ് ചിന്തകളും കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കാം. നമുക്ക് തുടങ്ങാം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ചെയ്യാം. പുറത്തേക്ക് വിടാം. ഒരു ശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കാം. പുറത്തേക്ക് വിടാം. ഒരു ശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കാം. പുറത്തേക്ക് വിടാം. ഇനി നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ശ്രദ്ധ മുഴുവനും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കാൽപാദം മുതൽ നമ്മുടെ ശിരസ് വരെ ശ്രദ്ധ കൊണ്ടുവരാം. ഞാടി ഞരമ്പുകളിലെല്ലാം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ശരീരം അയിഞ്ഞുകിടക്കുന്നു. ശരീരം അയിഞ്ഞുകിടക്കുന്നു. ശ്രദ്ധ നമ്മുടെ ശിരസിന്റെ പാദ്യഭാഗത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ശിരസ് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശ്രദ്ധ നെറ്റിയിലേക്ക് കൊണ്ടുവരൂ.
നെറ്റിയിലൂടെ ഒരു ഊർജം കയറിപ്പോകുന്നതായി കാണാം. ദൈവത്തിന്റെ ചൈതന്യം നെറ്റിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞതായി കാണാം. നമ്മുടെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരൂ. നെഞ്ചിലെ അവയവങ്ങളെല്ലാം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധ നമ്മുടെ വലത് തോളിൽ നിന്നും കൈകളിലേക്ക് കൊണ്ടുവരൂ. കൈപ്പത്തികൾ കൈവിരലുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവരൂ. ഇടത് തോൾ, ഇടത് കൈകൾ, ഇടത് കൈപ്പത്തി, കൈവിരലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അതായത് നമ്മുടെ ഉദരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ഉദരത്തിലെ അവയവങ്ങളെല്ലാം വിശ്രമത്തിലാണ്. നമ്മുടെ ശ്രദ്ധ അടിവയറിലേക്ക് വരാം. ചലനേന്ദ്രിയം, രണ്ട് തുടകൾ, മുട്ടുകൾ, ഇത്രയും ശ്രദ്ധ കൊണ്ടുവരാം. രണ്ട് കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ശ്വാസം വലിച്ചുവിടാം. ഉള്ളിലേക്ക് ശ്വാസം എടുക്കാം. ഹോൾഡ് ചെയ്യാം. പുറത്തുവിടാം. കാൽപാദം മുതൽ ശിരസ് വരെ ശ്രദ്ധിക്കാം. മൊത്തമായി ഒരു ഊർജം വന്നതായി കാണാം. നമ്മളിൽ ഒരു ഊർജം വന്നതായി കാണാം. നമ്മൾ ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ്. നമ്മുടെ ശരീരം ഒരു ആത്മാവാണ്. പഞ്ചഭൂത നിർമ്മാണമാണ്. നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ശരീരത്തിലേക്ക് ഊർജം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ചെയ്യാം. പുറത്തുവിടാം. ശ്രദ്ധ ശിരസിലേക്ക് കൊണ്ടുവരൂ. നെറ്റി, മുഖം, രണ്ട് കണ്ണുകൾ, നിങ്ങളുടെ മുഖത്തൊരു ഊർജം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖം ഊർജത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ശ്രദ്ധ കൊണ്ടുവരൂ. ശരീരം ആത്മാവാണ്. നിറഞ്ഞ നീരൊഴുക്കൂടി പറന്നുകൊണ്ടിരിക്കുന്നു. ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു മല കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു പച്ചപ്പ് നിറഞ്ഞ മല കണ്ടുകൊണ്ട് നിൽക്കുന്നു. നമ്മളുടെ കണ്ണുകളിലൂടെ
ദേശാടന പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു, ദേശാടന പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശരീരത്തിൽ ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കാം. ശ്രദ്ധ ശിരസ് മുതൽ കാൽപാദങ്ങൾ വരെ കൊണ്ടുവരാം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴുകിപ്പോകുന്നതായി കാണാം. നമ്മുടെ മനസ്സിന്റെ ദുഷ്ടചിന്തകളും നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴുകിപ്പോകുന്നതായി കാണാം. പോസിറ്റീവ് എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ സന്തോഷവാനാണ്, ആരോഗ്യവാനാണ്, നമ്മളൊരു ആരോഗ്യവാനാണ്. നമ്മളൊരു സമ്പന്നനാണ്. വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കാന്തമാണ്. പണം ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഓരോ പാർട്സിലേക്കും ഓരോ ജോയിന്റുകളിലേക്കും നമ്മൾ ശ്രദ്ധ കൊണ്ടുവരൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകളും ഒഴുകിപ്പോകുന്നതായി കാണാം. മനസ്സിലേക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർണത്തിന്റെ കളറായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കാം. കറുത്ത പുകയായി പുറത്തുവിടാം. നിങ്ങളൊരു പച്ചപ്പ് നിറഞ്ഞ മല കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുമായി നമ്മൾ ലയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു ദൈവപുത്രനാണ്, പുത്രിയാണ്. നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ശരീരം കണ്ണുകളിലൂടെ ദേശാടന പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ
നിങ്ങൾക്ക് പുഞ്ചിരിയാവാം. ദൈവചൈതന്യം ഉള്ളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ സന്തോഷവാനാണ്. നമ്മുടെ അകത്തേക്ക് ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ സന്തോഷവാനാണ്. വിചാരിച്ചതെല്ലാം നേടിയെടുക്കുന്നു. നമ്മുടെ ശരീരം ആകെ പോസിറ്റീവായി നിറച്ചു വെച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പുറത്തുവിടാം. നിങ്ങൾ നമ്മളൊരു സമ്പന്നനാണ്. നമ്മൾ ഒരു സമ്പന്നനാണ്. നിങ്ങളിലേക്ക് പണം വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊരു സമ്പന്നനാണ്. ശ്രദ്ധ മുഴുവനും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. കാൽപാദങ്ങൾ മുതൽ ശിരസ് വരെ കൊണ്ടുവരാം. ഞാടി ഞരമ്പുകൾ എല്ലാം ശ്രദ്ധിക്കാം. വിശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ചെയ്യാം. പുറത്തേക്ക് വിടാം. നമ്മുടെ ശരീരം അമൂല്യമാണ്. നമ്മുടെ ശരീരം അമൂല്യമാണ്. ശരീരം ഒരു ആത്മാവാണ്. നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലൂടെ നല്ലൊരു നീരൊഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദേശാടന പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു. ദേശാടന പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമാണ്. നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്നു. എന്റെ മുഖമെല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിലെ ഞാടി ഞരമ്പുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ നട്ടെല്ല് മുതൽ എല്ലാ ജോയിന്റുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ എല്ലാ ജോയിന്റുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. എല്ലാ വേദനകളും ഒഴുകിപ്പോകുന്നതായി കാണാം. ശരീരത്തിലെ എല്ലാ വേദനകളും ഒഴുകിപ്പോകുന്നതായി കാണാം. ശരീരത്തിലെ എല്ലാ വേദനകളും ഒഴുകിപ്പോകുന്നതായി കാണാം.
നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പ്രകൃതിയോട് അലിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ വരദാനമാണ് നമ്മുടെ വരദാനമാണ് ശ്വാസത്തിന്റെ താളത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസത്തിന്റെ താളത്തിലേക്ക് ശ്രദ്ധിക്കാം. ശിരസ് മുതൽ കാൽപാദങ്ങൾ വരെ ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ശരീരം ആകെ ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ആകെ ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെറ്റിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഒരു ദൈവജ്യോതി നെറ്റിയിലൂടെ ഇറങ്ങുന്നു. ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരൂ. നെഞ്ചിലെ അവയവങ്ങളെല്ലാം വിശ്രമത്തിലാണ്. നമ്മുടെ മനസ്സ് ഏകാഗ്രതമാണ്. നമ്മുടെ ശരീരം അയിഞ്ഞു തന്നെ കിടക്കുന്നു. മനസ്സ് പറന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സ് പറന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. തല മുതൽ കാൽപാദങ്ങൾ വരെ ശ്രദ്ധ കൊണ്ടുവരാം. നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴുകിപ്പോകുന്നതായി കാണാം. ദൈവത്തിന്റെ ചൈതന്യം നമ്മളിലേക്ക് നിറഞ്ഞിരിക്കുന്നു. ദൈവചൈതന്യം നമ്മളിലേക്ക് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കും. വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ് ഏകാഗ്രതമാണ്. ശരീരം ഊർജം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്വാസം മുമ്പിലേക്ക് എടുക്കാം. പുറത്തേക്ക് വിടാം. ശരീരമാകെ ഊർജം കൊണ്ട് നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നു. സന്തോഷവാന്മാരാണ്. നമ്മൾ ആരോഗ്യവാന്മാരാണ്. നമ്മൾ ആരോഗ്യവാന്മാരാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകളും എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴുകിപ്പോകുന്നതായി കാണാം.
നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകളും എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴുകിപ്പോകുന്നതായിട്ട് കാണാം. കാൽപാദങ്ങൾ മുതൽ ശിരസ് വരെ ശ്രദ്ധ കൊണ്ടുവരൂ. ഞാടി, ഞരമ്പുകൾ, ജോയിന്റുകൾ എല്ലാം ശ്രദ്ധിക്കാം. രണ്ട് കൈകളും നല്ലോണം സ്ക്രബ് ചെയ്തുകൊണ്ട് മുഖത്തോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് കണ്ണൊന്ന് തുടച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ലോകത്തിലേക്ക് വന്നതായി സങ്കല്പിക്കാം.